കഴിഞ്ഞ വീഡിയോയില് സൂചിപ്പിച്ചതുപോലെ ഇത്തവണ ഞാനൊരു പംകിൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ജാൻ പമ്പിൻ്റെ വെയിറ്റിനെ കുറിച്ച് ചെറുതായി ഞാനൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇതിനിടയിലാണ് വേൾഡ് പംകിൻ വേ ഓഫ് ഫെസ്റ്റ് അതായത് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞത് ഒക്ടോബർ മാസത്തിലാണ് നടക്കുന്നത് ഇങ്ങനെ ഒരുപാട് പമ്പിൻ വേ ഓഫ് ഫെസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വിത്തിൻ കൺട്രി ആയിട്ടൊക്കെ അപ്പം ഈ ഒരു കോമ്പറ്റീഷനിൽ മെയിൻലി പങ്കെടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ഒക്കെയാണ് അപ്പോൾ അതിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിന്നർ ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത് യു എസ് ആയിരുന്നു പിന്നെ ഈ വർഷം യു എസിൻ്റെ പമ്പിൻ റിജക്റ്റായി എന്തോ ഒരു ക്രാക്ക് കാരണം പിന്നെ രണ്ടായിരത്തി പതിനാറിലുള്ള പമ്പിനായിരുന്നു ഇതുവരെയുള്ള വേൾഡിൽ ഏറ്റവും വലിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ റെക്കോർഡ് ഉഭേദിച്ചിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോ ഉള്ള പമ്പിനാണ് ഇതാണ് രണ്ടായിരത്തി പതിനാറില് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള പമ്പിനായിരുന്നു റെക്കോർഡ് വിന്നിങ് പമ്പിന് ആ റെക്കോഡാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇറ്റലിയുടെ പമ്പിൻ ഭേദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ നൂറും നൂറ്റി അമ്പതും മുന്നൂറും ഒന്നുമല്ല ഇതൊക്കെ ജോയിൻറ്റ് പമ്പിൻ കാറ്റഗറിയിൽ പെടുന്നതാണ് അറുപത്തെട്ട് കിലോ മുതൽ തൊള്ളായിരം കിലോ വരെയാണ് സാധാരണ ഈ പമ്പിൻ്റെ ഭാരം വരുന്നത് പിന്നെ അതിന് മേലെ എത്രമാണെങ്കിലും അത് കൂടാം ഇത് വലിയൊരു കോമ്പറ്റീഷനായി നടന്നു പോകുന്ന ഒരു കാര്യമാണ് അവനി ഇരുന്നതിൻ്റെ പുറകെ കണ്ടോ ഒരു പംകിൻ അത് ഏതാണ്ട് ഒരു മുന്നൂറ് കിലോ ഒക്കെ ഭാരം കാണും അവിടെ വേറെ കുട്ടികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല മറ്റു കുട്ടികളുടെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ജാക്കോലാൻറ്റോൺ എന്ന് പറഞ്ഞ പമ്പ്ക്കിനാണ് ഞാൻ ഇൻട്രോലൊക്കെ കാണിച്ചത് അത് തന്നെയാണ് ഇത് മെയിൻ പമ്പ്ക്കിനാണ് ഹലോവിൻ്റെ മെയിൻ ഐറ്റം ഇതാണ് കാർവിങ് ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യുന്നത് കാർവിങ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർവിംഗ് ഫെസ്റ്റിവൽ തന്നെ ഉണ്ട് അതായത് ഈ ഈ പമ്പിന് കണ്ണും മൂക്കൊക്കെ തുളച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് വീടിൻ്റെ എല്ലാ വീട്ടിൻ്റെ മുന്നിലും വെക്കുന്ന മെയിൻ പമ്പ്ക്കിനാണ് ഇതാണ് എല്ലാവരും ബൾക്കായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ജാക്കോ ജാക്കോലാൻറ്റോൺ എന്നാണ് പേര് ഇത് പിന്നീട് റോസ്റ്റിങ് ബേക്കിംഗ് അങ്ങനെ എന്തെങ്കിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിന് നേരെ ചെറിയൊരു സൈസുള്ള പമ്പ്ക്കിനാണിത് ഇത് പൈ പമ്പിൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് പൈ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് സെൻട്രല പമ്പിന് ഇത് എനിക്ക് ഇതാണ് നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇതും പൈ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഗാലക്സ് ഡി ഐസിൻസ് എന്ന് പറഞ്ഞ ഒരു പമ്പ്ക്കിനാണ് ഇത് നല്ല സ്വീറ്റ് പമ്പിനാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യും ബേക്കിങ്ങിനും റോസ്റ്റിങ്ങിനും ഒക്കെ ഈ പമ്പിന് യൂസ് ചെയ്യുന്നതാണ് ഇത് നെക്ലി ഹെഡ് പംകിൻ ഇത് മെയിൻ ആയിട്ട് ഡെക്കറേറ്റിംഗ് പംകിൻ ഇതും കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം കുക്കിങ്ങിനും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റോസ്റ്റും അതൊക്കെ നടക്കുന്നത് ടൈഗർ സ്ട്രൈപ്പ് ഇത് ഗോസ് പംപ്കിൻ ഇത് മിനി വൈറ്റ് പംകിൻസ് അങ്ങനെ ഒരുപാട് പംകിൻ വെറൈറ്റീസ് ഉണ്ട് അതിൽ തന്നെ മിനി യെല്ലോ വൈറ്റ് പമ്പ്കിൻ മിനി യെല്ലോ പംകിൻസ് ഉണ്ട് അങ്ങനെ തോന്നല്ല ഇന്നും ഒരുപാട് തരം പമ്പ്കിനുണ്ട് പമ്പിൻ്റെ ഒരു ലോകം തന്നെയാണ് ഈ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പംകിൻ പാച്ച് ടൈമും പമ്പിനും ആലോവീനും ഒക്കെ ആയിട്ട് അടുത്തത് എനിക്ക് ഒരുപാട് കൗതുകം തോന്നിയ ഗൂസ് നെക്ക് ഗാർഡാണ് കണ്ട ഗൂസിനെ പോലെ തന്നെ ഉണ്ട് ഇതൊക്കെ അവരവിടെ വെക്കാൻ വെച്ചിരിക്കുകയാണ് ഒന്നിനെട്ട് ഡോളറാണ് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൻ ഫെസ്റ്റിവലിനും അങ്ങനെ തന്നെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതൊക്കെ കുക്ക് ചെയ്യാനും എന്താ പറയുക കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഗാർഡാണ് അങ്ങനെ ഒരുപാട് ഗാർഡ്സ് എന്താ പറയുക ഒരുപാട് വെറൈറ്റിയുള്ള എന്താ പറയുക പമ്പിൻ്റെ ഒരു ലോകം തന്നെയാണ് എനിക്ക് വീഡിയോ എടുത്തെടുത്തെടുത്ത് മതിയായി ഞാൻ അവസാനം നിർത്തി കുറേ വേറെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇത് പാർട്ട് ടു ആണ് ഇനി ഇതിൻ്റെ പാർട്ട് ത്രീയും കൂടി ഉണ്ട് ഞാൻ പാർട്ട് ത്രീ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ